നമുക്കെല്ലാവർക്കും വിശുദ്ധരാകുവാൻ ആഗ്രഹമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനം 12:14 ഇപ്രകാരം പറയുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ ദർശിക്കുക എന്നതാണ്. എല്ലാവർക്കും അറിയാം, ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. ഹൃദയ നൈർമല്യത ഒരുവൻ്റെ കൂടപ്പിറപ്പായി തീരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ദർശിക്കുവാൻ അവനെ സാധിക്കും. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കിഷ്ടമില്ലാത്തവ കാണുമ്പോൾ പ്രതികരിക്കുവാനും സമൂഹത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിൽ പെരുമാറുവാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കൂടുതലായി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ വർത്തിക്കുന്നവന് വിശുദ്ധി കൈവരിക്കുവാൻ വളരെ എളുപ്പമാണ് എന്ന് ലേഖകൻ ഇവിടെ പറയുമ്പോൾ, നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നാം എത്രമാത്രം അതിൽ പ്രയത്നിക്കുന്നു എന്ന് അതിലൂടെ വ്യക്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുവാൻ ഒരുവനെ ഒന്നാമതായി എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാനുള്ള ഒരു പരിശീലനം കൂടിയേ തീരും. ഈ പരിശ്രമത്തിലൂടെ വിശുദ്ധി കൈവരിക്കുമ്പോൾ ഒരുവൻ ദൈവത്തെ ദർശിക്കുന്നു എന്ന് വചനത്തിൻ്റെ 2 പറയുന്നു. എന്താണ് ദൈവദർശനം? ദൈവദർശനം സാധ്യമാകുന്നത് ദൈവത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ ആരാധിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് ഒരുവൻ കടന്നു വരിക. അതാണ് സ്വർഗപ്രാപ്തി. സ്വർഗത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഒരുവൻ യോഗ്യനായിത്തീരുക. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ സ്വർഗത്തിന് യോഗ്യമാകുവാൻ നമ്മെ ആക്കി തീർക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ. അപ്പോൾ വിശുദ്ധി കൈവരിക്കുന്നത് വഴി ഒരുവൻ സ്വർഗത്തിന് യോഗ്യനാകുന്നു, അതുവഴി ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ത്യാഗങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അവിടെ സഹനങ്ങൾ കടന്നു വരും. എന്നാൽ സമൂഹത്തിലും വ്യക്തിജീവിതങ്ങളിലും സമാധാനം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമുക്കൊക്കെ സാധിക്കുകയും ചെയ്യും. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നിനെ ദൈവം നമുക്ക് നൽകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് വിശുദ്ധിയെ കൈവരിക്കുവാൻ ദൈവം മുൻകൈയെടുത്ത് നമ്മിലേക്ക് നൽകും എന്ന് നമ്മൾ ഓർക്കണം. കാരണം സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഒരുപാട് അകലെയല്ല. സമാധാനത്തിൽ സ്ഥിരതയുള്ളവരായി തീരുമ്പോൾ വിശുദ്ധിയിൽ സ്ഥിരത പ്രാപിക്കുകയും ദൈവത്തെ കാണുകയും ദൈവത്തോടൊത്ത് അവിടുത്തെ ആരാധിച്ചുകൊണ്ടായിരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഓർക്കാം. ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.